ഹായ് ഹലോ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ബ്രെഡ് പിസ്സ തയ്യാറാക്കാമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ രണ്ട് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. സാൾട്ട് ബട്ടറും ഉണ്ട്, അൺസാൾട്ടഡ് ബട്ടറും ഉണ്ട്. ഞാനിവിടെ സാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ രണ്ട് ബ്രെഡ് പീസിൻ്റെയും ഓരോ സൈഡിലേക്ക് ഈ ബട്ടർ തേച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസ് ഉണ്ട്, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി മൊസല്ല ചീസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ചീസ് മേടിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഞാനിതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, ഗ്രീൻ ക്യാപ്സിക്കം, ടൊമാറ്റോ, യെല്ലോ ക്യാപ്സിക്കം ഇത്ര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒലിവ്സ് ഒക്കെ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. സീഡ് കോൺ ഉണ്ട്, അത് ചേർക്കാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടമാണ് ഇതെല്ലാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒറിഗാനോ ഇഷ്ടമല്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, നമ്മുടെ എരിവിനനുസരിച്ച്. ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ സാൾട്ട് ബട്ടർ ആയതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പുപൊടിയും കൂടി വിതറണം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടെ, മസാല ചീസും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്യാം. കവർ ചെയ്യുമ്പോൾ നമ്മൾ ബട്ടർ തേച്ച പാകം മുകളിൽ വരണം. ഇനി നമുക്കിവിടെ ഒരു പാൻ ചൂടാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കി എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇത് വെച്ചിട്ട് കവർ ചെയ്യാം. കവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് വെളിയിൽ പോകാതെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. രണ്ട് ഭാഗവും നമ്മുടെ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇത് തയ്യാറാക്കാവും. അങ്ങനെ നമ്മുടെ ബ്രെഡ് പിസ്സ തയ്യാറായിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീടുകളിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വെജിറ്റബിൾ പിസ്സയുടെ അതേ ടേസ്റ്റ്, എല്ലാം അത് തന്നെയാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം അത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.